ആറ്റിങ്ങലിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ രജിത് കുമാർ എത്തിയത്. ഇന്ന് രാവിലെയോടെ ആറ്റിങ്ങൽ പോലീസ് രജിത് കുമാറിന്റെ വീട്ടിലെത്തി. രജിത് കുമാറിന്റെ വരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തലിനെ തുടർന്നാണ് പോലീസ് രജിത് കുമാറിന്റെ വീട്ടിലെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ രജിത് കുമാറിന്റെ പ്രതികരണം ഇങ്ങനെ. പ്രതികരണം ഒന്നുമില്ല, വളരെ സ്നേഹമേ ഉള്ളൂ. കാരണം സ്നേഹം ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പം സ്നേഹം ലഭിക്കാത്ത വ്യക്തി എന്നുള്ള നിലയിൽ ചിന്തിച്ചു പോയെങ്കിൽ തിരിച്ചു വരുമ്പം സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഒഴുക്ക്, ഒരു പ്രവാഹം, ഒരു കടൽ തന്നെയുണ്ട്. പിന്നെ ഇപ്പോൾ തിരിച്ച് നെടുമ്പാശ്ശേരിയിൽ വന്നിട്ടുള്ള വിഷയമാണെങ്കിൽ അത് ഞാൻ മനസ്സാവാചം അറിയാത്തൊരു സംഭവമാണ്. കാരണം രാത്രി 9 മണിക്ക് എത്തിച്ചേരുമ്പോൾ എനിക്ക് വിളിച്ചു പറയാൻ എൻ്റെ മൊബൈൽ പോലും ഇല്ല. ആരും കണ്ടക്ട് അങ്ങനെയൊന്നും ആരും ഓർഗനൈസ് ചെയ്തതല്ല. വന്നിറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും ജനങ്ങൾ സ്നേഹിക്കുന്നവർ. അവിടെ നിന്നൊക്കെയോ രണ്ടുപേര് വെച്ച് കൂടിയതാണ്. പക്ഷേ കൊറോണ വൈറസാണ്, വൈറസ് ഭയങ്കര ഭീകരനാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെൻറ് പറയുന്നത് അനുസരിക്കണം. ആരോഗ്യവകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് ജീവനക്കാരും ഡോക്ടേഴ്സും പോലീസും എല്ലാം പറയുന്നത് നമ്മൾ അനുസരിക്കുക തന്നെ വേണം. കാരണം ഈ ഒരു മലയാളി സഹോദരൻ, ഞാൻ പറയും, ഞാൻ ലോകാസമസ്ത സുഖനുഭവം വിശ്വസിക്കുന്ന ആളാണ്. ലോകത്ത് ഒരു മനുഷ്യൻ ഒരു ഇത് രോഗഭീതിയുണ്ട് അല്ലെങ്കിൽ രോഗം വന്ന് ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് മലയാളി എന്നുള്ള നിലയിൽ എൻ്റെ മലയാളി സഹോദരങ്ങൾക്ക് ഒരു ഈ രോഗം വരാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് കൂടരുത്. എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്നും വിശ്വസിക്കരുത്. നെഗറ്റീവ് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. കാരണം രോഗം ആദ്യം ഓടിക്കുക, ആദ്യം നമ്മുടെ നാടിനെ രോഗഭീതിയിൽ നിന്ന് രക്ഷിക്കുക. ഗ്രൂപ്പ് കൂടരുത്, ഫംഗ്ഷൻസ് വെക്കരുത്, മറ്റുള്ള പരിപാടികളൊന്നും ചെയ്യരുത്. ആ ഗവൺമെൻറ് പറഞ്ഞ് അനുസരിക്കണം. എന്നോടുള്ള സ്നേഹം, അത് എന്നോട് സ്നേഹമുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് എൻ്റെ പേരും പറഞ്ഞ് മീറ്റിങ്ങുകളോ മറ്റ് പരിപാടികളോ ഒന്നും കണ്ടക്ട് ചെയ്യരുത്. ഞാൻ എങ്ങും ഒളിച്ചോടിയിട്ടില്ല. ഞാൻ ആറ്റിങ്ങിൽ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇനി ജനം അവിടെ കൂടിയതിനെ കുറിച്ചാണ് സംശയം പലർക്കും ഉണ്ടാകുന്നതെങ്കിൽ അത് ഞാൻ വിളിച്ചു വരുത്തിയതല്ല. അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരു പക്ഷേ അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇടയ്ക്ക് ഞാൻ ആ ഗെയിമിൽ ഔട്ടായി തിരിച്ചു വന്നപ്പോൾ എന്നെ ഒന്ന് കാണണം അല്ലെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ടാവാം. പക്ഷേ നെടുമ്പാശ്ശേരി പോലീസ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അനുസരിച്ച് അവരോടൊപ്പം അവരെ നേരെ കൊണ്ടുപോയി കാത്തു നിന്ന വണ്ടിയിൽ കയറ്റി എന്നെ വിടുകയാണ് ചെയ്തത്. ഇത്രയും പേര് അവിടെ നിന്നു. അപ്പോൾ അവർക്കൊരു കൈവീശി കാണിച്ചുകൊണ്ട് നടന്നു പോയതല്ലാതെ ഒരു മിനിറ്റ് പോലും അവരോടൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൽ എൻ്റെ ഹൃദയത്തിൽ മനുഷ്യത്വമുള്ള സ്നേഹമുള്ള മനുഷ്യൻ എന്നുള്ള പറയാൻ ഒരു ദുഃഖം എൻ്റെ മനസ്സിൽ ഒരു സൈഡിലുണ്ടെങ്കിലും ഏറ്റവും ഭീകരമായി വൈറസ് കയറിയിറങ്ങുന്നത് കൊണ്ട്, കൊറോണ വൈറസ് ഇതിൻ്റെ അറ്റാക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ കൂടിയത് തന്നെ തെറ്റാണ്. ഗവൺമെൻറ് പറയുന്നതും ഈ നിയമം പറയുന്നതും നമ്മൾ കൃത്യമായി അനുസരിക്കണം. അതുകൊണ്ട് ഇതൊരു സന്ദേശമാക്കി എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ വൈറസിനെതിരെ പോരാടാനായി ശ്രമിക്കുക. സ്നേഹം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രദർശിപ്പിക്കാം, പ്രകടിപ്പിക്കാം. എന്നാൽ അസുഖം വന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളോ കുട്ടികൾക്കോ ആർക്കെങ്കിലും ഒരു അസ്വസ്ഥത വരികയോ നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയോ ചെയ്താൽ ആ വേദന ഭയങ്കരമായിരിക്കും. ഞാൻ എന്ന് പറയുന്നത് നിസ്സാരനായ ഒരു വ്യക്തിയാണ്. അത് ഇവിടം വരെ എത്തിയെങ്കിൽ അത് എൻ്റെ ജനങ്ങളുടെ, എന്നെ സ്നേഹിക്കുന്നവരുടെ വോട്ടും അല്ലെങ്കിൽ സപ്പോർട്ടും കൊണ്ടാണ്. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നമ്മുടെ നാടിൻ്റെ സംരക്ഷണം, നാടിൻ്റെ സുഖം, നാടിൻ്റേതായിട്ടുള്ള ആരോഗ്യം. ആ ആരോഗ്യത്തിൽ ഇപ്പോൾ വൈറസ് ഭീഷണി മുഴക്കുന്നുണ്ട്. അത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തീർക്കാൻ ശ്രമിക്കണം. എല്ലാ അസുഖവും മാറി ഒക്കെ ഫ്രീ ആയി കഴിയുമ്പം കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയും. അതുവരേക്കും കഴിവതും എന്നെ ഫോൺ പോലും ചെയ്ത് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. ഞാൻ എങ്ങും ഓടിപ്പോവില്ല, ഇവിടെ തന്നെയുണ്ട്. സ്നേഹം മനസ്സിൽ മതി. പ്രകടിപ്പിക്കേണ്ട സമയത്ത് മാത്രം സ്നേഹം പ്രകടിപ്പിച്ചാൽ മതി. ഇത്രയും നിലനിർത്തിയതിന് ഇതിലൂടെ ഞാൻ നന്ദിയോടെ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്നോ